അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി മതി കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടില് വലിയ ഇതുപോലത്തെ കുരുമുളക് ചെടി, അപ്പൊ ഇതുപോലെ തോട്ടൊക്കെ ഉള്ളവര് ഇതേപോലെ നമ്മുടെ മരത്തിലൊക്കെ നമ്മൾ പടർത്തി കുരുമുളക് ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പൊ തോട്ടം തൊടിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും അതേപോലെ തന്നെ കുറ്റി കുരുമുളക് വീട്ടില് അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, അടുക്കളയിലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഓടി ചെന്നൊന്ന് പറിച്ചെടുക്കാൻ ഒരു ചെറിയ കുരുമുളക് ചെടി വീട്ടില് ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ നട്ടുണ്ടാക്കുന്ന ഒത്തിരി ഹെൽപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പ് ചെടിയാണെങ്കിൽ പച്ചമുളക്, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ കൃഷികൾ നമുക്ക് ഒരുപാട് തോട്ടം തൊടിയൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ നമുക്ക് ചട്ടികളിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലത്തെ വലിയ ഇപ്പൊ നമ്മുടെ കുരുമുളക് വലിയ മരത്തുനിന്ന് നമുക്ക് എങ്ങനെയാണ് കുറ്റി കുരുമുളക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഞാനിതാ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുപ്പിയിൽ നിറയാണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഹോൾ ഇട്ടിട്ട് ഇതിന്റെ സെന്ററിൽ ഇതിങ്ങനെ സെന്റർ കണ്ടോ ഇങ്ങനെ നല്ലതുപോലെ വിടർത്തി ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. മുകൾ വശം തൊട്ട് അടിവശം വരെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാട്ടോ, ഒരു കത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ വരച്ചാൽ മതി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാൻ ഒരു പോട്ടി മിക്സ് വേണേ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചകിരിച്ചോറ്, മണ്ണല്, പിന്നെ അതേപോലെ വേപ്പും പിണ്ണാക്കും, അതേപോലെ കുറച്ച് ഒരു 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 സ്പൂണ്, ഏകദേശം ഒരു സ്പൂണ് നമ്മുടെ എല്ലുപൊടിയും കൂടി എടുത്ത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെയാണ് മിക്സ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് കമ്പോസ്റ്റ്, ഞാൻ ചെറിയൊരളവിൽ കമ്പോസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പൊ ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നതിന്റെ മുന്നേ ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിലേക്ക് ഈ ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് ഒന്ന് നിറച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞാനിത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സെന്റർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ചും കൂടി സുഖമാണ് കേട്ടോ. നല്ലോണം ഉണ്ട് ഈ ഒരു കുപ്പി നിറയ, ഈ ഒരു പോട്ട് മിക്സ് നന്നതുപോലെണ്ട് നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മുന്നേ നനച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഇത് നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് നല്ലോണം വേരോട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുക. പിന്നെ കമ്പോസ്റ്റ് ഒക്കെ ചെയ്യുന്നവരും ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ആ കല്ലും കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സോഫ്റ്റ് ഉള്ള മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലാണെങ്കിലും പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. കരിയില കമ്പോസ്റ്റ് ഒക്കെ ബെസ്റ്റ് ആണ്. അപ്പൊ ഞാനിതൊന്ന് നനച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാല് ഇത് നമ്മുടെ ഇപ്പൊ തോട്ടത്തിൽ ഇങ്ങനെ നട്ടിട്ടുള്ള ഒരു കുരുമുളക് ചെടിയാണ്. അതുപോലെ പടർന്നു നിൽക്കുന്ന ഈ ഒരു വള്ളി നമ്മൾ ശരിക്കും നല്ലൊരു വള്ളി നോക്കി എടുക്കുക കേട്ടോ. നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്ന് ഇങ്ങനെ നിൽക്കുന്ന അതിന്ന് നല്ലൊരു വള്ളി നോക്കിയെടുക്കുക. അപ്പൊ ശരിക്കും കുരുമുളകൊക്കെ നടുന്ന സമയത്ത് നമ്മൾ മാസമൊക്കെ നോക്കാറുണ്ടല്ലേ, ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് നമ്മുടെ കുരുമുളക് നടാറുള്ളത്. അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിന് ചെറിയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനൊന്നും നോക്കണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു കുപ്പീന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പടർന്നു നിൽക്കുന്ന ഈ ഒരു പടർന്ന് മരത്തില് പറ്റി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ഒരു കുരുമുളക് വള്ളി ഉണ്ടല്ലോ, അത് ഞാനിതാ ഈ ഒരു കുപ്പിയിലേക്ക് ചേർത്ത് വെച്ച് ആണ് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മുടെ ഈ ഒരു കുപ്പീന്റെ ഉള്ളിലേക്ക് ആ മരത്തുനിന്ന് അത് വലിച്ചെടുക്കുക പൊട്ടിച്ചെടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, പൊട്ടിച്ചെടുക്കുക വലിച്ചെടുക്കുക ചെയ്യരുത്. ആ ഒരു വള്ളി പോലെ പടർന്നു നിൽക്കുന്ന അതിൽ തന്നെ ആ നോഡിന്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കുപ്പി നമ്മൾ ആ ചകിരിച്ചോറിന്റെ ഉള്ളിലേക്ക് ഈ ഒരു വള്ളി വെച്ച് നമ്മൾ ആണ്ട് കുപ്പി നമ്മൾ ഇതേപോലെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കാം. കെട്ടി കൊടുത്തിട്ട് നിങ്ങൾ ദിവസം നനച്ചു കൊടുക്കണം, ഒരുപാട് വെള്ളം കൊടുക്കാതിരിക്കുക. ഇനി റൈനി സീസണിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഓവറായിട്ട് വെള്ളമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെറുതായിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഓവർ വെള്ളം ഉണ്ടെങ്കിലും ഇത് ചീഞ്ഞു പോകും. നമ്മൾ വിചാരിച്ച ആ വേര് പെട്ടെന്ന് വരികയൊന്നുമില്ല, നമുക്ക് ആ റിസൾട്ട് കിട്ടൂല. അപ്പൊ ആ ഒരു ചെറിയ രീതിയിൽ വെള്ളം നമ്മുടെ കുരുമുളകിന് അത്യാവശ്യമാണ് കേട്ടോ വെള്ളം. കാരണം കുരുമുളക് ചെടി പരാഗണം നടത്തുന്നതൊക്കെ വെള്ളത്തിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളം അത്യാവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ കുരുമുളക്. അപ്പൊ ചെറിയൊരളവിൽ നനച്ചു കൊടുക്കുക, സ്പെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബെസ്റ്റാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മരത്തുനിന്ന് ഈ ഒരു കുരുമുളക് ചെടി പറിച്ചെടുത്തിട്ടോ മുറിച്ചെടുത്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു കുപ്പി വെച്ച് നമ്മളിങ്ങനെ
അങ്ങനെ ടൈറ്റ് ആയിട്ട് നമ്മുടെ ഒരു കയർ ഉപയോഗിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേര് വരുമ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ നിങ്ങൾക്ക് മാറ്റി നടാട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റോസാ ചെടിയിലാണെങ്കിലും ചെയ്തെടുക്കുക. ഇപ്പൊ റോസാ കമ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ശകിരിച്ചോറ്, കുറച്ച് ശകിരിച്ചോറ് എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പിയോ വെച്ചിട്ട് ആ റോസാ കമ്പുമ വെച്ച് കൂട്ടി പിടിച്ച് കെട്ടിയിട്ട് അത് ഒരു 10-40 ദിവസം ആകുമ്പോഴേക്ക് വേര് വരും. എന്നിട്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് വെക്കാട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുക. അപ്പൊ ഇതാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ ഒരു കുരുമുളക് ചെടിക്ക് വേര് വരാനൊരു 10-20 ദിവസമൊക്കെ പിടിക്കും, ചിലപ്പോൾ കുറച്ച് താമസം വരും. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു റിസൾട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ കുരുമുളക് ചെടിക്ക് വളമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചാണകപ്പൊടിയാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ചോട്ടിൽ ചെറിയ തടം ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്, നല്ലതുപോലെ വെള്ളം കൊടുക്കുന്നതൊക്കെ കുരുമുളക് ചെടി നല്ലതുപോലെ വളരാനും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കുരുമുളക് ഉണ്ടാവാനൊക്കെ സഹായിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.